മുറുക്കി മുറുക്കൊടുത്തിട്ടായാലും വിവാദങ്ങളിൽ അഭിരമിക്കുക മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് ആ ദൗർബല്യം ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും മുതലാക്കിയിട്ടുമുണ്ട് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ സാമ്പത്തികമായ പ്രതിസന്ധി ഭരണപരമായ പ്രതിസന്ധി രാഷ്ട്രീയമായി ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പ്രഖരം ബി ജെ പി ആദ്യമായി തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്ന സംഭവം അങ്ങനെ രാഷ്ട്രീയമായും ഭരണപരമായും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് കയറകയറാനുള്ള ഏറ്റവും എളുപ്പവഴി ഒരു വിവാദമാണ് അത്തരത്തിൽ ഒരു വിവാദം കെട്ടിച്ചമച്ചെടുത്ത കെട്ടിപ്പൊക്കിയെടുത്ത ഒരു വിവാദമാണ് മുഖ്യമന്ത്രി പിണറായിയുമായി ഹിന്ദുവിൻ്റെ ഡൽഹി ലേഖിക നടത്തിയ അഭിമുഖവും ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്തതല്ലാത്ത പരാമർശങ്ങൾ കടന്നുകൂടി എന്ന വിവാദവും മലപ്പുറം ജില്ലയെക്കുറിച്ചും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടന്നു വരുന്ന സ്വർണത്തെക്കുറിച്ചും ആ കള്ളക്കടത്ത് സ്വർണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയിട്ടുമില്ല അപ്പം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ ജനതയെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ തീവ്രവാദികളായും രാജ്യദ്രോഹികളായും ചിത്രീകരിച്ചു എന്ന ആരോപണം മുസ്ലിം സംഘടനകളും ന്യൂനപക്ഷങ്ങളും വിവാദമാക്കിയപ്പോഴാണ് അത്തരമൊരു അഭിമുഖത്തിൽ അത്തരമൊരു പരാമർശം താൻ നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി അത് പറയുക മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി എം മനോജ് ഹിന്ദു എഡിറ്റർക്ക് കത്തെഴുതുകയും തിരുത്താവശ്യപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ ഹിന്ദു ഒരു വിശദീകരണം നടത്തി ഹിന്ദു നടത്തിയ വിശദീകരണത്തിൽ ഒരു പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണമോ എന്ന് പറഞ്ഞ് തങ്ങളെ സമീപിച്ചതെന്നും കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി അവരുടെ പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി ഹിന്ദു കറസ്പോണ്ടിന് അഭിമുഖം നൽകിയതെന്നും അഭിമുഖം കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കണം എന്ന് പറഞ്ഞ് എഴുതി നൽകിയ ഒരു ഭാഗം അത് ചേർക്കേണ്ടി വന്നെന്നും അതാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നതും അത് തെറ്റായിപ്പോയി എന്നൊരു ഖേദപ്രകടനമാണ് ഹിന്ദു നട പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി എൻ റാമടക്കമുള്ള ഹിന്ദുവിൻ്റെ മുൻ പത്രാധിപരായിരുന്ന എൻ റാമടക്കമുള്ള പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളുമായിട്ടാണ് യെച്ചൂരി അനുസ്മരണത്തിലും മറ്റും പങ്കെടുത്തത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ ഒരു അഭിമുഖം എടുക്കണമെങ്കിൽ എൻ റാം ആവശ്യപ്പെട്ടാൽ ഹിന്ദുവിൻ്റെ ഏത് പ്രധാനപ്പെട്ട ലേഖകനും പ്രത്യേക ലേഖകരും ഡൽഹിയിൽ തയ്യാറാകും അതിന് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല മാത്രവുമല്ല ഹിന്ദു പത്രത്തിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്റ്റാഫ് കറസ്പോണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏത് ലേഖകനുമായും ബന്ധപ്പെടാനുള്ള സ്വാധീനവും അധികാരവും എല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അദ്ദേഹത്തെ നേരിട്ടറിയുന്നവരാണ് കേരളത്തിലെ ഹിന്ദു ജേണലിസ്റ്റുകൾ അപ്പോൾ ഇത്രയും ബന്ധങ്ങളുള്ള മുഖ്യമന്ത്രി തനിക്ക് ഒരു അഭിമുഖം വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു പി ആർ ഏജൻസിയെ അയച്ച് അത് തരപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു നാടകത്തിന് അപ്പുറം ഒന്നുമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ഹിന്ദു പോലെ ഒരു ദേശീയ ദിനപത്രം വിശ്വാസ്യതയുടെ കാര്യത്തിലും വസ്തുനിഷ്ഠ പത്രപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം മാതൃകയാണെന്നെല്ലാവരും പറയുന്ന ഒരു പത്രം ഒരു അഭിമുഖത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പിന്നീട് ഒരു പത്രക്കുറിപ്പായി കൊണ്ടു എന്നാൽ അത് അദ്ദേഹത്തോട് ചോദിക്കാതെ ഉൾപ്പെടുത്തും എന്ന് കരുതുകയും വയ്യ അപ്പോൾ ഈ സംഭവത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് അതുറപ്പാണ് അതിനുദാഹരണമാണ് സംസ്ഥാന മന്ത്രി റിയാസിൻ്റെ ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രതികരണം റിയാസ് പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ തലയാണ് പിണറായി ഇന്നലെ വേറെ തലയായിരുന്നു ഇന്ന് തല പിണറായിയാണ് നാളെ വേറെ തലയുണ്ടാവാം അപ്പോൾ തലയ്ക്ക് തന്നെ അടിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ തലയ്ക്ക് തന്നെ അടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വിവാദം എന്നാണ് പറഞ്ഞത് അപ്പോൾ റിയാസ് അങ്ങനെ പറയുമ്പോൾ ഈ പി ആർ ഏജൻസിയുടെ ഇടപെടലിനെ കുറിച്ചോ പി ആർ ഏജൻസി വഴിയാണ് ഈ അഭിമുഖം വന്നതിനെ കുറിച്ചോ അദ്ദേഹമോ മന്ത്രി ശിവൻകുട്ടിയോ ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ പി ബി അംഗം എ വിജയരാഘവന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് പി ആർ ഏജൻസി എന്ന് പറയുന്നത് സാഹചര്യമനുസരിച്ച് ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ് ആ കാര്യങ്ങൾ ഈ വിവാദമായ പരാമർശങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പി ആർ ഏജൻസികൾ രാജ്യദ്രോഹമല്ല നടത്തുന്നതെന്നും എ വിജയരാഘവൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധപ്പെടുത്തിയ ഹിന്ദു പത്രമാകട്ടെ തങ്ങൾക്ക് പറ്റിയ വീഴ്ച സമ്മതിച്ചിട്ടുണ്ടെന്നും വിജയരാഘവൻ പറയുന്നു അപ്പോൾ പി വി അംഗമായ സീനിയർ അംഗമായ എ വിജയരാഘവൻ പറയുന്നതാണോ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് കാരണം റിയാസ് പറയുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയതാണ് ഇത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് അടിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ തലയ്ക്ക് അടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണെന്നാണ് അദ്ദേഹവും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളും പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ പി ആർ ഏജൻസിക്ക് റിലയൻസ് കമ്പനിയുമായി ബന്ധമുണ്ട് മാവേൻ എന്ന് പറയുന്ന കമ്പനി വഴി എഴുപത്തി ആ ആറ് ശതമാനം എഴുപത്തി ആറ് ശതമാനം ഷെയറുള്ള ഒരു പി ആർ ഏജൻസിയാണ് ഈ കൈസൻ അതിൻ്റെ പ്രതിനിധികളിൽ ഒരാൾ ഹരിപ്പാട്ടെ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യനാണ് മുഖ്യമന്ത്രിയെ അഭിമുഖം നടത്തുമ്പോൾ ഈ പി ആർ ഏജൻസിയുടെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹമാണ് ഈ രണ്ടാമത് വിവാദമുണ്ടാക്കിയ ഭാഗം കൂടി ഉൾപ്പെടുത്തണമെന്ന് ഹിന്ദു ലേഖികയോട് ആവശ്യപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനു പുറമെ സെപ്റ്റംബർ പതിമൂന്നിന് ഒരു അജ്ഞാത പത്രക്കുറിപ്പ് ഡൽഹിയിൽ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നു അജ്ഞാത വാർത്താക്കുറിപ്പ് അപ്പോൾ സ്വർണം ഹവാല മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ പ്രതിച്ഛായ തകർക്കാൻ വിദേശ ശൃംഖലകളുമായി ബന്ധമുള്ള ചില മാഫിയകൾ ശ്രമിക്കുന്നു അവർ അതിനുവേണ്ടി ഫണ്ടിംഗ് നടത്തുന്നു എന്ന മട്ടിലുള്ള ഒരു പത്രക്കുറിപ്പാണ് സ്വർണ്ണമാഫിയകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി എടുക്കുന്ന നടപടികളാണ് ഈ മാഫിയയെ രംഗത്ത് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്ന തരത്തിൽ ഒരു പത്രക്കുറിപ്പ് എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ അല്ലാതെ ഒരു പത്രക്കുറിപ്പ് ഡൽഹിയിൽ വിതരണം നടത്തിയത് വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് അപ്പോൾ അതിനു ശേഷമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദുവിലൊരു അഭിമുഖം മുഖ്യമന്ത്രിക്കെന്നല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്കോ പാർട്ടി സെക്രട്ടറിക്കോ വരുത്തണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വളരെ സുതാര്യമാണ് കാരണം എല്ലാ ജില്ലകളിലും ആപ്പീസുള്ള ഒരു ദേശീയ പത്രമാണ് ഹിന്ദു അപ്പോൾ ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം വരിക എന്ന് പറയുന്നത് ഒരു മഹാസംഭവുമല്ല ഇനി നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാ പരാജയത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കക്കാരും ഈഴവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളും തങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം നടത്തിയ ന്യൂനപക്ഷ പ്രകടനമാണ് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെയും അതേസമയം തന്നെ മുസ്ലിങ്ങളെയും അകറ്റിയത് എന്ന ഒരു വീണ്ടു വിചാരം അവർക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അവർ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും രണ്ടും ഒരുപോലെ അപകടകരമാണ് എന്ന നമ്മുടെ സുകുമാരൻ നായർ പറയാറുള്ള എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർ പറയാറുള്ള ഒരു സമദൂര സിദ്ധാന്തത്തിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെയും സി പി എമ്മും ഇടതുപക്ഷവും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സമദൂരം കാരണം ര ഏത് വർഗീയതയായാലും അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് വെറുക്കപ്പെടേണ്ടതാണ് അത് മതേതരത്വത്തിന് എതിരാണ് ബഹുസ്വരതയ്ക്കെതിരാണ് എന്ന ആ നിലപാട് നല്ല നിലപാടാണ് പക്ഷെ ആ നിലപാടിൽ വെള്ളം ചേർത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് അടുത്ത കാലത്ത് മാറിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം കാരണം മുസ്ലിം ലീഗിനെ വളരെ കാലമായി വർഗീയ പാർട്ടി എന്ന് മുദ്രകൃത്തിയിരുന്ന ഇടതുപക്ഷം സി പി എം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് അടുത്ത കാലത്ത് പറയുകയും മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്ത സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് പൗരത്വ പ്രശ്നത്തിൽ മോദി സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ ജനത ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരന്നിരുന്നു അതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു അതുപോലെ തന്നെ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഉള്ള നിലപാടിൽ മുസ്ലിങ്ങളെ അണിനിരത്തിക്കൊണ്ട് സെമിനാറുകളും പ്രതിഷേധ എല്ലാം സംഘടിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമര രംഗത്തിറങ്ങാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞില്ല അവർക്കതിന് ശക്തി പോരാ മോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെങ്കിൽ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ തന്നെ എത്തണം ഇന്ന് കോൺഗ്രസുകാരായി നടക്കുന്ന പല ആളുകളും നാളെ ബി ജെ പി ആയി മാറും ഇങ്ങനെയുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന് ഉദാഹരണമാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളും യു ഡി കോൺഗ്രസിന് ലഭിച്ചത് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും അതുതന്നെയായിരുന്നു ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് അന്ന് ആലപ്പുഴയിൽ ഒരു സീറ്റ് ലഭിച്ചെങ്കിൽ ഇത്തവണ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ചു ഈ തിരഞ്ഞെടുപ്പിലെ വ്യത്യാസം ബി ജെ പി ആദ്യമായി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ചു എന്നതാണ് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗം വല്ലാതെ കലുഷിതമാണ് കാരണം കഴിഞ്ഞ പത്തു കൊല്ലമായി എൽ ഡി എഫിനോടൊപ്പം പിണറായിയുടെ വലം കൈയായി നടന്നിരുന്ന പി വി അൻവർ എന്ന എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് എ ഡി ജി പി അജിത് കുമാർ സ്വർണ്ണക്കടത്തിന് കടത്തുകാർക്കും അതുപോലെ തന്നെ കൊലപാതക കേസിലും മരമുറി കേസിലുമെല്ലാം നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ഇതിനെല്ലാം എന്താ ശക്തനായി ശക്തമായ പിന്തുണ നൽകിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അൻവർ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അൻവറിനെ പോലെയുള്ള ഒരു ഇടതുപക്ഷ എം എൽ എ സ്വതന്ത്ര എം എൽ എ ഉയർത്തിയ കലാപക്കൊടി ആ കലാപക്കൊടിയെ നേരിടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സത്യത്തിൽ സി പി എം നേരിടുന്നുണ്ട് മഞ്ചേരിയിൽ ഈ വരുന്ന ഞായറാഴ്ച ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പൊതുയോഗം നടത്തി പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അൻവർ നേരത്തെ അൻവർ നിലമ്പൂരിലും അത് കഴിഞ്ഞ് കോഴിക്കോട് എല്ലാം പൊതുയോഗങ്ങൾ നടത്തി അവിടെയെല്ലാം തന്നെ ജനങ്ങൾ അന്വറിനെ കേൾക്കാൻ എത്തിയത് ഒട്ടൊന്നുമല്ല ഇടതുപക്ഷത്തെ അലോസരപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ശ്രദ്ധ തിരിച്ചുവിടാനായി വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടാനായി ഉള്ള ഒരു തന്ത്രമാണ് ഹിന്ദുവിലെ വിവാദ അഭിമുഖം എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് വൈലോപ്പള്ളി പറഞ്ഞ ഒരു കാര്യമാണ് കാരണം വൈലോപ്പള്ളിയുടെ ഒരു കവിതയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഈ ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗം ഇടത്തട്ടുകാർ ഉപരിവർഗം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് ഇടത്തട്ടുകാരാണ് കാരണം ഇടത്തട്ടുകാർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നല്ല രീതിയിൽ ജീവിക്കണം അവർക്ക് അവരുടെ മോഹം ഉപരിവർഗമായി മാറാനാണ് എങ്ങനെ സമ്പന്നരാകാം എന്ന ചിന്തയും കുറുക്കുവഴികളുമാണ് അവർ അന്വേഷിക്കുന്നത് അപ്പോൾ എന്നാൽ അവർ നോക്കുന്നത് മുഴുവൻ അടിത്തട്ടിൽ കിടക്കുന്ന അടിസ്ഥാന വർഗത്തെയാണ് തൊഴിലാളി വർഗത്തെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തെക്കുറിച്ചും അവരുടെ ഉയർത്തൽ നേൽപ്പിനെക്കുറിച്ചും ആണ് ഈ ഇടത്തട്ടുകാർ ഉറക്ക ചിന്തിക്കുന്നത് അപ്പോൾ ഒരേ സമയം താഴേക്ക് നോക്കുകയും താഴെയുള്ള മനുഷ്യരെക്കുറിച്ച് വ്യാകുലപ്പെടുകയും അവരെക്കുറിച്ച് മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ തന്നെ അവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആഗ്രഹം എങ്ങനെ ഒരു ഉപരിവർഗമായി മാറാം എങ്ങനെ മേൽത്തട്ടിലേക്ക് പോകാം എന്നാണ് അപ്പോൾ സാംസ്കാരിക പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എല്ലാം അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഈ ഇട ഇടത്തുകാരൻ അവൻ്റെ മോഹം എന്ന് പറയുന്നത് ഉപരിവർഗമായി മാറാനാണ് പക്ഷേ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ സ്ഥിതിയാണ് സ്ഥിതി എന്താണ് അന്നന്നത്തെ അധ്വാനം അന്നന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിൽ ബവറേജസിൽ ക്യൂ നിന്ന് കുപ്പി വാങ്ങുക കിട്ടുന്ന ദിവസക്കൂലി മുഴുവൻ അടിച്ച് പൊളിക്കുക അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവന് നല്ല വേഷം ധരിക്കേണ്ട അവനെവിടെയും കിടന്നുറങ്ങാം ആരോടും വഴക്കുണ്ടാക്കാം വേണമെങ്കിൽ ഭാര്യയെ തല്ലാം ഇങ്ങനെയുള്ള നാളെയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ജീവിക്കുന്ന അടിസ്ഥാന വർഗം അവരുടെ ജീവിത നിലവാരത്തിൽ സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അവിടേക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ ഇടത്തെട്ടുകാരൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ അവർ അഭിരമിക്കുന്ന വിവാദങ്ങളിൽ മാത്രം നട എന്താ ഉൾപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുന്നത് വിസ്മരിക്കപ്പെടുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെയാണ് തൊഴിലാളി വർഗത്തെയാണ് ആ തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് ഉണ്ടാവേണ്ട കാലം